ഹലോ ഫ്രണ്ട്സ് ഗേറ്റ് ട്വന്റി ട്വന്റി ഫൈവ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സോ ഐ ഐ ടി റൂർക്കിയാണ് ഈ ഒരു എക്സാം നടത്തുന്നത് എന്നൊക്കെ നമുക്ക് സോ ഒരു എക്സാമിന്റെ പാറ്റേൺ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോയിൽ ഓക്കെ സോ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത് നോക്കാം സോ ഈ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഗേറ്റ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് സെലക്റ്റഡ് സിറ്റീസ് അവൈലബിൾ ആണ് ആ സിറ്റീസിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഇറ്റ് ഇസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മൂന്ന് മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ മൂന്ന് മണിക്കൂർ ഡ്യൂറേഷൻ അറുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടല് വരുന്നത് ഇതിൽ വരുന്ന ടോട്ടൽ പേപ്പേഴ്സ് നമുക്ക് അറ്റ് പ്രസന്റ് തേർട്ടി ഗേറ്റ് പേപ്പേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ മുപ്പത് പേപ്പേഴ്സിൽ നിന്ന് വേണം നമ്മളുടെ ഗേറ്റ് പേപ്പർ ഏതാന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാൻ അപ്പോൾ ഈ ഒരു സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻസ് വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡും പിന്നെ കാൻഡിഡേറ്റ്സിന്റെ സെലക്റ്റഡ് സബ്ജക്റ്റും അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഒരു അറൌണ്ട് ഒരു പതിനഞ്ച് മാർക്ക് ബാക്കി വരുന്ന സബ്ജക്ട്സ് എന്താണ് നമ്മൾ ഏത് പേപ്പറാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഏരിയ ആയിരിക്കും വരുന്നത് ഇനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ മെയിൻലി മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റ് എക്സാമിന് ചോദിക്കുന്നത് എം സി ക്യു എം എസ് ക്യൂ എൻ എ ടി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ സോ എം സി ക്യു ഉണ്ടാവും എം എസ് ക്യു ഉണ്ടാവും എൻ എ ടി അത് ഏതാന്നുള്ളത് ക്വസ്റ്റ്യൻ അവർ മെൻഷൻ ചെയ്യും ഏത് ടൈപ്പ് ക്വസ്റ്റൻ ആണെന്നുള്ളത് ദ മെയിൻ ആയിട്ട് നമ്മളെ കുറച്ച് എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത് ഇത് റീകോൾ കോംപ്രിയൻഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് ആൻഡ് സിന്തസിസ് ഇതിന്റെയൊക്കെ ഒരു ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത് ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഇൻ ഓൾ പേപ്പേഴ്സ് എക്സെപ്റ്റ് പേപ്പേഴ്സ് ഇൻ എ ആർ സി വൈ ഡി എ വൈ ജി ജി എം എ ഇതൊക്കെ അതിന്റെ കോഡാണ് പി എച്ച് എസ് ടി എക്സ് എച്ച് ആൻഡ് എക്സ് എൽ അതായത് ആർക്കിടെക്ചർ അതുപോലെ തന്നെ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ ഫിസിക്സ് മാത്സ് ഇതല്ലാത്ത ബാക്കിയുള്ളിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡിന് പതിനഞ്ച് മാർക്ക് മാത്സിന് പതിമൂന്ന് മാർക്ക് അപ്പൊ പതിമൂന്ന് മാർക്ക് മാക്സും പതിനഞ്ച് മാർക്ക് ആപ്റ്റിറ്റ്യൂഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് മാർക്ക് എന്താണ് നോൺ ടെക്നിക്കൽ ആണ് ബാക്കി എഴുപത്തിരണ്ട് മാർക്ക് സബ്ജെക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ ടോട്ടൽ നൂറ് മാർക്കാണ് വരുന്നത് സൊ എൻജിനീയറിങ് സയൻസ് പോലത്തെ പേപ്പേഴ്സിലൊക്കെ ഈ ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വരുന്നുണ്ട് കുറച്ച് വെയ്റ്റേജ് കൂടുതലാണ് മാത്സിന് വരുന്നത് ദെൻ ബാക്കി വരുന്ന അതായത് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള എക്സെപ്റ്റ് പേപ്പേഴ്സ് ഉണ്ടല്ലോ അതായത് എ ആറ് സി വൈ ഡി എ വൈ ജി ജി എം എ ഈ പറയുന്ന പേപ്പേഴ്സിലെല്ലാം ആപ്റ്റിറ്റ്യൂഡ് പതിനഞ്ച് മാർക്ക് സബ്ജെക്ട് ക്വസ്റ്റ്യൻസ് എയ്റ്റി ഫൈവ് മാർക്ക്സ് എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റപ്പ് വരുന്നത് ഓക്കെ സോ ആപ്റ്റിറ്റ്യൂഡ് പതിനഞ്ച് സബ്ജക്ട് ക്വസ്റ്റ്യൻസ് എൺപത്തി അഞ്ച് ടോട്ടൽ നൂറ് മാർക്കാണ് വരുന്നത് ഇനി ഇതിന്റെ മാർക്കിംഗ് സ്കീം എടുക്കുകയാണെങ്കിൽ ഒരു മാർക്കിന്റെയും രണ്ട് മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ടോട്ടൽ അറുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഉള്ളത് അതിൽ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് ഓക്കെ ദെൻ മുപ്പത് ക്വസ്റ്റിന് ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ തേർട്ടി ഫൈവ് ഇൻറ്റു ടു പ്ലസ് തേർട്ടി ഇൻറ്റു വൺ എന്നുള്ള രീതിയിൽ ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എം സി ക്യൂ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ്റെ മാത്രമാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത് ഓക്കെ എം എസ് ക്യൂവിനും എൻ എ ടി നെഗറ്റീവ് ഇല്ല അപ്പൊ എം സി ക്യൂവിന് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ വൺ ബൈ ത്രീ ആണ് നെഗറ്റീവ് ഫോർ എം സി ക്യൂ ഫോർ വൺ മാർക്ക് ക്വസ്റ്റ്യൻ വൺ ബൈ ത്രീ ആണ് നെഗറ്റീവ് തെറ്റിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ എം സി ക്യു രണ്ട് മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ തെറ്റി കഴിഞ്ഞാൽ ടു ബൈ ത്രീ ആണ് നെഗറ്റീവ് അപ്പം അത് കുറച്ച് വിജിലന്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ബാക്കി എം എസ് ക്യൂവിനും എൻ എ ടി നും നെഗറ്റീവ് മാർക്കില്ല അപ്പോൾ ഇതാണ് മെയിൻലി നമുക്ക് എക്സാം സ്കീമിനെക്കുറിച്ച് അല്ലെങ്കിൽ എക്സാം പാറ്റേണിനെ കുറിച്ച് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേൺ കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം താങ്ക് യു